Hi students, ellavarkkum marketing management inde mattu video like swagatham. Ee video kaathu nammal parayan povunnathu product labeling endannulladana. Adile different kinds of labels, importance of labeling, advantages and disadvantages of labeling thudangiya karyangalokke nammal parayan povunu. Then warranties and guarantees in marketing. Marketing ile warranties and guarantees endannulladana kuda nammal idinattu parayunnunde. അതിന് മുമ്പത്തെ മാർക്കറ്റിംഗ് മാനേജ്മെന്റിന്റെ വീഡിയോസിന്റെ ലിങ്കുകൾ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. കൂടാതെ എന്റെ സ്ക്രീനും ഐ ബട്ടണും കൂടെ ശ്രദ്ധിക്കുക. ചാനലിന്റെ പ്ലേലിസ്റ്റ് ടാപ്പ് ചെയ്യുകയാണെങ്കിലും ഇവയുടെയും ഞാൻ തയ്യാറാക്കിയ മറ്റ് സബ്ജക്റ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇവയെല്ലാം യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ നൽകുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെയും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് പ്രോഡക്റ്റ് ലേബലിംഗ്? അതിന്റെ ലേബൽ എന്താണെന്നുള്ളത് നമുക്ക് ആദ്യം നോക്കാം. എ ലേബൽ ഈസ് ദാറ്റ് പാർട്ട് ഓഫ് എ പ്രോഡക്റ്റ് which carries verbal information about the product or the seller. ഒരു പ്രോഡക്റ്റിന്റെ ഭാഗം തന്നെയാണ് ലേബൽ എന്ന് പറയുന്നത്. which carries അതിനകത്ത് എന്താ ഉണ്ടാവുക? verbal information about the product or the seller. സെല്ലറെ കുറിച്ചും അതുപോലെ തന്നെ പ്രോഡക്റ്റിനെ കുറിച്ചും ഒക്കെയുള്ള വെർബൽ ഇൻഫർമേഷൻ അതിനകത്ത് ഉണ്ടായിരിക്കും. ഇറ്റ് ഇൻഫോംസ് ദ കൺസ്യൂമർ അബൌട്ട് ദ പ്രോഡക്റ്റ്. ഇത് കൺസ്യൂമറെ ആ പ്രോഡക്റ്റിനെ കുറിച്ച് ഉള്ള ഇൻഫർമേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. വേണ്ട വിവരങ്ങൾ അവരെ അറിയിക്കുകയാണ് ഇതിലൂടെ ചെയ്യുന്നത്. ലേബൽ മേ ബി എ പാർട്ട് ഓഫ് പാക്കേജ്. ലേബൽ എന്ന് പറയുന്നത് ഒരു പാക്കേജിന്റെ പാർട്ടാവാം. ഓർ എ ടാഗ് അറ്റാച്ച്ഡ് ഡയറക്ട്ലി ടു ദ പ്രോഡക്റ്റ്, അല്ലെങ്കിൽ ആ ഒരു പ്രോഡക്റ്റിലേക്ക് നേരിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഒരു ടാഗ് ആവാം. എ ലേബൽ ഡിസ്ക്രൈബ്സ് ദ നേച്ചർ. ആ ലേബലിനകത്ത് എന്തെല്ലാം ആയിരിക്കാം വിശദീകരിച്ചിരിക്കുന്നത്? ദ നേച്ചർ, ആ ഒരു പ്രോഡക്റ്റിന്റെ നേച്ചർ എന്താന്നുള്ളത്, കണ്ടന്റ്, ആ പ്രോഡക്റ്റിലെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്നുള്ളത്, അതിന്റെ ഓണർഷിപ്പ് ആർക്കാണ്, അതിന്റെ ഡെസ്റ്റിനേഷൻ, മെത്തേഡ്സ് ഓഫ് യൂസേഴ്സ്, അത് എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, ദെൻ പ്രൈസ്, ക്വാളിറ്റി എക്സെട്ര ഓഫ് ദി പ്രോഡക്റ്റ്, പ്രോഡക്റ്റിന്റെ പ്രൈസ്, ക്വാളിറ്റി തുടങ്ങിയൊക്കെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. അപ്പൊ നമുക്ക് ഒരു സാധനം വാങ്ങിക്കാൻ നമുക്കറിയാം അതിന്റെ പാക്കറ്റിന്റെ പുറത്ത് തന്നെ ഉണ്ടായിരിക്കും അതിന്റെ മാനുഫാക്ചർ ആരാണ്, അതിന്റെ എത്ര ക്വാണ്ടിറ്റി ഉണ്ട്, എത്ര ക്വാളിറ്റി ഉണ്ട്, അതിന്റെ വെയിറ്റ് എത്രയാണ്, അതിന്റെ ചിലതൊക്കെ യൂസേജ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന്, അല്ലേ? നമ്മൾ ആദ്യം വെള്ളം തിളപ്പിക്കാന്നുണ്ട്, അതിന് ശേഷം ഇന്നതിട്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അതിന്റെ ഒരു പ്രൊസീജിയർ പിക്ചർ അടക്കം നമ്മൾ കാണാറുണ്ട്. ചിലപ്പം അത് പാക്കറ്റിനകത്ത് ഒരു ടാഗായിട്ട് തന്നെ ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഷീറ്റിൽ നമ്മൾ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടാഗോ മറ്റൊക്കെയാണ് എന്ത് ലേബൽ എന്ന് പറയുന്നത്. ദ ലേബലിംഗ്. Labeling refers to display of information about the product on its container, packaging or the products itself. ആ പ്രോഡക്റ്റിന്റെ കണ്ടെയ്നറുമേലോ അല്ലെങ്കിൽ അതിന്റെ പാക്കേജുമേലോ അല്ലെങ്കിൽ പ്രോഡക്റ്റുമേ തന്നെയോ ആ പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യുന്ന ആ പ്രോസസ് ആണ് എന്ത് ലേബലിംഗ് എന്ന് പറയുന്നത്. ദെൻ ഇമ്പോർട്ടൻസ് ഓർ നീഡ് ഓർ പർപ്പസ് ഓഫ് ലേബലിംഗ്. എന്തൊക്കെയാണ് ലേബലിംഗിന്റെ പ്രാധാന്യം, അല്ലെങ്കിൽ അതിന്റെ നീഡ് എന്താണ്, അതിന്റെ പർപ്പസ് എന്താണ് നമുക്ക് നോക്കാം. ഇറ്റ് ഗിവ്സ് ഡെഫിനിറ്റ്നെസ് ടു ദ പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റിന് ഒരു കൃത്യത അത് നൽകും. ആ പ്രോഡക്റ്റിനെ കുറിച്ച് വ്യക്തമായുള്ള ഒരു ഐഡിയ അത് പ്രൊവൈഡ് ചെയ്യും. ദെൻ ഇറ്റ് മേക്സ് ഈസി ഐഡന്റിഫിക്കേഷൻ ഓഫ് ദി പ്രോഡക്റ്റ്. പ്രോഡക്റ്റിനെ പെട്ടെന്ന് തിരിച്ചറിയാൻ ഇത് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ദ പ്രൊഡ്യൂസർ ടു ഗിവ് ക്ലിയർ ഇൻസ്ട്രക്ഷൻ അബൌട്ട് ദി യൂസസ് ഓഫ് ദി പ്രോഡക്റ്റ്. ആ പ്രോഡക്റ്റിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെ അത് ഉപയോഗിക്കണം എന്നതിനെ സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിന് ഇത് പ്രൊഡ്യൂസറെ സഹായിക്കുന്നു. അത് കൃത്യമായിട്ട് അതിവ കൊടുത്താൽ മതി, കൺസ്യൂമർക്ക് അത് വായിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ദെൻ ഇറ്റ് ഹെൽപ്സ് ടു അവോയ്ഡ് അൺഡ്യൂ പ്രൈസ് വേരിയേഷൻസ്. അനാവശ്യമായിട്ടുള്ള പ്രൈസ് വേരിയേഷൻ അവോയ്ഡ് ചെയ്യാൻ സഹായിക്കും. കാരണം അതിന്മേൽ എത്രയാണ് എം ആർ പി തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ റീറ്റെയിലേഴ്സിന്റെ വക അതിൽ അപ്പുറത്തേക്ക് കൂട്ടിയിട്ട് വെക്കാനോ മറ്റോ പറ്റുമൊന്നുമില്ല. അപ്പൊ അങ്ങനെ പ്രൈസ് വേരിയേഷൻസ് ഒക്കെ ഒഴിവാക്കാൻ സഹായിക്കും. ഇറ്റ് എൻകറേജസ് ടു പ്രൊഡ്യൂസ് ഓൺലി ക്വാളിറ്റി പ്രോഡക്ട്സ്. ക്വാളിറ്റി പ്രോഡക്ട്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് ഇത് പ്രൊഡ്യൂസേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നു. മീൻസ് അതിന്മേൽ എല്ലാ വിവരം കൊടുത്തിരിക്കണം, അത് വായിച്ച ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ അതിന്മേൽ കൊടുക്കുന്ന ഡീറ്റെയിൽസ് വളരെ കറക്റ്റ് ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം. അപ്പം അങ്ങനെയുള്ളതൊക്കെ കൃത്യമായിട്ട് കൊടുക്കേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇത് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റാബ്ലിഷ് സൗണ്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന്റെയും പ്രൊഡ്യൂസേഴ്സിന്റെയും ഇടയിൽ നല്ലൊരു ബന്ധം ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു. കാരണം കൺസ്യൂമർക്ക് എല്ലാ കാര്യങ്ങളും പ്രൊഡ്യൂസറെ കുറിച്ച് അറിയാൻ പറ്റും, ആ ഒരു പ്രോഡക്റ്റിനെ കുറിച്ച് അറിയാൻ പറ്റുമൊക്കെ ചെയ്യുന്നതുകൊണ്ട് നല്ലൊരു റിലേഷൻഷിപ്പ് പ്രൊഡ്യൂസറുമായിട്ട് കസ്റ്റമർക്ക് ഉണ്ടാക്കാനൊക്കെ സാധിക്കുന്നു എന്നാണ് പറയുന്നത്. ദെൻ കൈൻഡ്സ് ഓഫ് ലേബൽസ്. വിവിധ തരത്തിലുള്ള ലേബൽസ് ഏതൊക്കെയാന്ന് നോക്കാം. വില്യം ജെ സ്റ്റാൻഡൺ ക്ലാസിഫൈസ് ദ ലേബൽസ് ഇൻ ടു ഫോർ ഹെഡ്സ്. ഇദ്ദേഹം ഇതിനെ നാല് പ്രധാനപ്പെട്ട ഹെഡുകളിലായിട്ട് ലേബൽസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്.
അതിലൊന്ന് ബ്രാൻഡ് ലേബൽസ്. ദീസ് ആർ എക്സ്ക്ലൂസീവ്ലി മീൻ ഫോർ പോപ്പുലറൈസിംഗ് ദ ബ്രാൻഡ് നെയിം ഓഫ് ദ പ്രോഡക്റ്റ്. ഈ പേരിൽ നിന്ന് കാര്യം മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, ആ ഒരു പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് നെയിമിനെ പോപ്പുലറൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ബ്രാൻഡ് ലേബൽസ്. കോസ്മെറ്റിക് മാനുഫാക്ചറേഴ്സ് പ്രിഫേഴ്സ് ടു യൂസ് ദീസ് കൈൻഡ് ഓഫ് ലേബൽസ്. കോസ്മെറ്റിക് മാനുഫാക്ചറേഴ്സ് ഒക്കെ ഇത്തരത്തിലുള്ള ലേബൽസ് ആണ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്. കോസ്മെറ്റിക് മീൻസ് സൗന്ദര്യവർദ്ധക വസ്തുക്കൾ. ദെൻ ഗ്രേഡ് ലേബൽസ്. ദീസ് ലേബൽസ് ഗീവ് എംഫസൈസ് ടു സ്റ്റാൻഡേർഡ് ഓർ ഗ്രേഡ്സ്. ഈ ഒരു ലേബൽ ഊന്നൽ കൊടുക്കുന്നത് ആ ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ഏതാണ്, അതിന്റെ ഗ്രേഡ് ഏത് ലെവലിലുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇറ്റ് ഐഡന്റിഫൈസ് ദ ക്വാളിറ്റി ഓർ ഗ്രേഡ്സ്. ഇത് പ്രോഡക്റ്റിന്റെ ആ ഒരു ക്വാളിറ്റി, അതിന്റെ ഒരു ഗ്രേഡ്, ഏത് ഗ്രേഡിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പിന്നെ ഐഡന്റിഫൈ ചെയ്യാനാണ് സഹായിക്കുന്നത്. ദിസ് ഈസ് യൂസ്ഡ് ആസ് ആൻ ഇൻഡയറക്ട് മെത്തേഡ് ഓഫ് പ്രോഡക്റ്റ് ഐഡന്റിഫിക്കേഷൻ. ഇത് പ്രോഡക്റ്റ് ഐഡന്റിഫിക്കേഷന്റെ ഒരു ഇൻഡയറക്ട് മെത്തേഡ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ലീഫ് ടീ, ഡസ്റ്റ് ടീ. ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ ചായപ്പൊടിക്ക് തന്നെ നമ്മളത് ഓരോന്നും ഓരോ തരത്തിൽ പെട്ടതാണ്, ഓരോ ഗ്രേഡിൽ പെട്ടതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ലീഫ് ടീ, ഡസ്റ്റ് ടീ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പേരുകൾ കൊടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ഗ്രേഡ് കാണിക്കാൻ വേണ്ടിയുള്ള ലേബലാണ് ഗ്രേഡ് ലേബൽ. ദെൻ ഡിസ്ക്രിപ്റ്റീവ് ലേബൽസ്. അത് വിശദ വിവരങ്ങൾ അടങ്ങുന്ന ആണ്. ഡിസ്ക്രിപ്റ്റീവ് എന്ന് പറഞ്ഞാൽ അതാണല്ലോ. അപ്പൊ ഡിസ്ക്രിപ്റ്റീവ് ലേബൽസ്, ദ ലേബൽസ് വിച്ച് ആർ ഡിസ്ക്രിപ്റ്റീവ് ഇൻ നാച്ചുർ ആർ കോൾഡ് ഡിസ്ക്രിപ്റ്റീവ് ലേബൽസ്. വളരെ വിശദമായ രൂപത്തിലുള്ള ലേബൽസിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് ലേബൽസ് എന്ന് പറയുന്നത്. ദീസ് ലേബൽസ് ഡിസ്ക്രൈബ് ദ പ്രോഡക്ട്സ് ഫീച്ചേഴ്സ് കണ്ടന്റ്സ് ഡ്യൂറബിലിറ്റി മാനുഫാക്ചേഴ്സ് എക്സെട്ര. പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, അതിന്റെ ഡ്യൂറബിലിറ്റി എത്രയുണ്ട്, മാനുഫാക്ചേഴ്സിന്റെ ഡീറ്റെയിൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടുള്ള ലേബൽസ് ആണ് ഡിസ്ക്രിപ്റ്റീവ് ലേബൽസ്. ദെൻ ഇൻഫോർമേറ്റീവ് ലേബൽസ്. ദ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് ദീസ് ലേബൽസ് ഈസ് ടു പ്രൊവൈഡ് മാക്സിമം പോസിബിൾ ഇൻഫർമേഷൻ. സാധ്യമായി അത്രത്തോളം ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടുള്ള ലേബൽസ് ആണ് ഇൻഫോർമേറ്റീവ് ലേബൽസ്. ദീസ് മേ കണ്ടെയ്ൻ ദ പ്രോഡക്റ്റ് ക്യാരക്ടറിസ്റ്റിക്സ്. ഇതിൽ പ്രോഡക്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടായിരിക്കും. ആൻഡ് ദ മെത്തേഡ് ഓഫ് യൂസിങ് ഇറ്റ് പ്രോപ്പർലി, അത് പ്രോപ്പറായിട്ട് ഉപയോഗിക്കേണ്ട മെത്തേഡ് എങ്ങനെയാന്നൊക്കെ ഇതിനകത്ത് ഉണ്ടായിരിക്കും. ഡീറ്റെയിൽഡ് ഇൻഫോർമേറ്റീവ് ലേബൽസ് ആർ അറ്റാച്ച്ഡ് ഇൻ കേസ് ഓഫ് മെഡിസിൻസ്. പലപ്പോഴും മെഡിസിൻസിന്റെ കേസിലൊക്കെയാണ് ഈ ഡീറ്റെയിൽഡ് ഇൻഫോർമേറ്റീവ് ലേബൽസ് കാണാൻ സാധിക്കുക. പാക്കറ്റിനകത്തുണ്ടാവും അല്ലേ, അത് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടത്, ഏതൊക്കെ സമയത്ത് ഉപയോഗിക്കണം, അങ്ങനെയൊക്കെ അതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും അടങ്ങുന്ന വലിയൊരു ലിസ്റ്റ് തന്നെ നമ്മൾ അതിനകത്ത് കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ലേബൽസ് ആണ് ഇൻഫോർമേറ്റീവ് ലേബൽസ് എന്ന് പറയുന്നത്. ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് ലേബലിംഗ്. ലേബലിംഗിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ് ഈസ് എ സോഷ്യൽ സർവീസ് ടു കസ്റ്റമേഴ്സ് ആസ് ഇറ്റ് ഡിസ്ക്രൈബ്സ് വേരിയസ് പെക്യൂലിയാരിറ്റീസ് ഓഫ് എ പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റിന്റെ വിവിധ പെക്യൂലിയാരിറ്റീസ്, പ്രത്യേകതകളെല്ലാം തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നു എന്നതിനാൽ തന്നെ ഇത് കസ്റ്റമറോടുള്ള ഒരു സോഷ്യൽ സർവീസ് ആണ്. ദെൻ ഇറ്റ് അവോയ്ഡ്സ് പ്രൈസ് വേരിയേഷൻ ബൈ സ്റ്റേറ്റിംഗ് ദ പ്രൈസ് ഓൺ ദ ലേബൽ. ലേബലുമേൽ പ്രൈസ് അവിടെ കൊടുത്തിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെ പ്രൈസ് വേരിയേഷൻ ഇത് അവോയ്ഡ് ചെയ്യുന്നു. ആ എം ആർ പിയിൽ അപ്പുറം പ്രൈസ് ആർക്കും ചാർജ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഇറ്റ് ഹെൽപ്സ് ഇൻ അവോയ്ഡിങ് കൺഫ്യൂഷൻ. കൺഫ്യൂഷൻ ഒഴിവാക്കും അല്ലേ, ചിലതിന്റെ യൂസേജ് എങ്ങനെയൊക്കെയാണെന്നൊക്കെ അതിനകത്ത് പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് പല കൺഫ്യൂഷൻ നമുക്ക് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. ഇറ്റ് ഹെൽപ്സ് ദ ബയർ ടു അസസ് ദ സുപ്പീരിയോറിറ്റി ഓഫ് എ പ്രോഡക്റ്റ്. നമ്മൾ ഗ്രേഡ് ലേബലൊക്കെ പറഞ്ഞു. അപ്പം ഒരു പ്രോഡക്റ്റിന് സുപ്പീരിയോറിറ്റി, അത് ഏത് ഗ്രേഡ് പെട്ടതാണ്, ഏത് സ്റ്റാൻഡേർഡ് പെട്ടതാണെന്നുള്ളത് അസസ് ചെയ്യാനൊക്കെ ഇത് ബയറെ സഹായിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് എ ഗ്യാരണ്ടി ടു ദ സ്റ്റാൻഡേർഡ് ഓഫ് ദ പ്രോഡക്റ്റ്. ഇത് പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റീനെ കുറിച്ച് അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചുള്ള ഒരു ഗ്യാരണ്ടിയാണ്. കാരണം ഇതിന് മുന്നിൽ കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ആ ഒരു ക്വാളിറ്റിയോട് മാച്ച് ആയിട്ടുള്ള പ്രോഡക്റ്റ് അല്ല അതിനകത്തുള്ളത് എങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാൻ സാധിക്കും. കാരണം അതിനകത്ത് പുറത്ത് കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ അത്രയും സത്യസന്ധമായിരിക്കണം. അപ്പോൾ ആ ഒരു പ്രോഡക്റ്റിന്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ച് ഉള്ളൊരു ഗ്യാരണ്ടിയും കൂടിയാണിത്. അതുകൊണ്ടാണ് ചില പ്രോഡക്റ്റ് ഹാംഫുൾ ഒക്കെ ആണെങ്കിൽ വളരെ ചെറിയ ലെറ്ററിലാണെങ്കിൽ പോലും അത് ആ പാക്കിന്റെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും. ഹാംഫുൾ ആയിട്ടുള്ള വല്ല ഇൻഗ്രീഡിയൻസും അതിനകത്തുണ്ടെങ്കിൽ അതുപോലും വളരെ മൈന്യൂട്ടായിട്ട് അതിന്റെ എവിടെയെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടായിരിക്കും. കാരണം കൊടുക്കൽ നിർബന്ധമാണ്. ദെൻ ഇറ്റ് ഹെൽപ്സ് അഡ്വർടൈസിംഗ് ആക്ടിവിറ്റി ഓഫ് എ ഫേം. ഇതൊരു ഫേമിന്റെ അഡ്വർടൈസിംഗ് ആക്ടിവിറ്റിയും കൂടെ ചെയ്യുന്നുണ്ട്, അതിനും കൂടെ അത് സഹായിക്കുന്നുണ്ട്. മീൻസ് ആ ലേബലും കാര്യം കണ്ടുകഴിഞ്ഞാൽ അത് ആ ഒരു ലേബലിന്റെ മോഡലൊക്കെ ആളുകളുടെ മെമ്മറിയിൽ നിൽക്കുകയും ഒക്കെ ചെയ്യാനത് സഹായിക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഈസ് എ മീഡിയ ടു പോപ്പുലറൈസ് ദ പ്രോഡക്റ്റ്. ആ ഒരു പ്രോഡക്റ്റിനെ പോപ്പുലറൈസ് ചെയ്യുന്നതിനുള്ള ഒരു മീഡിയം കൂടിയാണ് ഈ ലേബൽ എന്ന് പറയുന്നത്. ദെൻ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ലേബലിംഗ്. ലേബലിംഗിന്റെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് നോക്കാം. ലേബലിംഗ് ഈസ് ഓഫ് നോ യൂസ് ടു ദി ഇല്ലിറ്ററേറ്റ് പീപ്പിൾ. എഴുതാനും വായിക്കാനും അറിയാത്ത ആൾക്കാർക്ക് ഇതുകൊണ്ട് പ്രത്യേകിച്ച് ഉപയോഗമൊന്നുമില്ല.
Then it increases the cost of the product since labeling involves expenditure. ഇതിന് കുറച്ച് ചിലവുണ്ട് അല്ലേ, ഇത് അഡീഷണൽ ആയിട്ട് കാര്യങ്ങൾ പ്രിന്റ് ചെയ്യണം, അഡീഷണൽ ആയിട്ടുള്ള ഷീറ്റിൽ കുറെ കാര്യങ്ങൾ കൊടുക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോൾ അതിന് അഡീഷണൽ കോസ്റ്റ് ഉണ്ട്. അത് ഏതിലാണ് മാനുഫാക്ചേഴ്സ് ഈടാക്കുക, പ്രോഡക്റ്റിന്റെ കോസ്റ്റ് കൂട്ടിയിട്ടാണ്. അപ്പൊ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് അത് ഇൻക്രീസ് ചെയ്യുന്നതിന് കാരണമാക്കും. അപ്പൊ മാനുഫാക്ചേഴ്സ് പ്രൈസ് കൂട്ടിയിട്ടാണ് നമ്മളടുത്ത് അത് ഈടാക്കുന്നത്, കാരണം അവരുടെ കോസ്റ്റ് കൂടുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അവർ അതിന് പ്രൈസ് കൊടുക്കും എന്നുള്ളതാണ്. The labeling is effective only when the standardization is compulsory. അപ്പൊ ലാബലിംഗ് ഇഫക്റ്റീവ് ആവുക എപ്പോഴാണ്? സ്റ്റാൻഡർഡൈസേഷൻ നിർബന്ധം ഉണ്ടാവുക മാത്രമാണ്, അല്ലെങ്കിൽ ലാബലിംഗിന്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ദെൻ കമ്പാരിസൺ ഓഫ് പ്രോഡക്റ്റ് അൾട്ടിമേറ്റ്ലി റിസൾട്ട്സ് ഇൻ ഡിസ്കാർഡിങ് ഓഫ് എ പ്രോഡക്റ്റ് ഇൻ ഫേവർ ഓഫ് ദി അതർ. ഇപ്പൊ ഇങ്ങനെ പ്രോഡക്റ്റിന്റെ കമ്പാരിസൺ വരുമ്പം അത് മറ്റൊരു പ്രോഡക്റ്റ് കാണുമ്പം അതിന് പകരമായിട്ട് നമ്മുടെ പ്രോഡക്റ്റ് ഒഴിവാക്കുന്നതിലേക്ക് ചിലപ്പോൾ നയിച്ചു എന്ന് വരാം. കാരണം മറ്റുള്ള പ്രോഡക്റ്റ് മേലും ഇതുപോലെ ഡീറ്റെയിൽസ് ഉണ്ട്, രണ്ട് പ്രോഡക്റ്റിനെയും വെച്ച് കമ്പയർ ചെയ്ത് പഠിച്ച് നമ്മുടെ പ്രോഡക്റ്റിനെ ഒഴിവാക്കാനുള്ളൊരു സാധ്യതയും ഇതിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ദെൻ വാറണ്ടീസ് ആൻഡ് ഗ്യാരണ്ടീസ് ഇൻ മാർക്കറ്റിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. In the business world, warranty and guarantee are used synonymously to mean the same thing. ബിസിനസ് വേൾഡിൽ ഒരേ കാര്യം തന്നെ അർത്ഥമാക്കാൻ ഉദ്ദേശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ രണ്ടും ഇത് സിനോണിമസ്ലി ഒരുപോലെ ഉപയോഗിക്കാറുണ്ട്, ഇന്റർചേഞ്ചബിളി യൂസ് ചെയ്യാറുണ്ട്. ബട്ട് ദർ ഈസ് ലൈക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത്. പക്ഷെ ഇത് രണ്ടിന്റെയും ഇടയിൽ നേരിയ വ്യത്യാസം ഉണ്ട്. വാറണ്ടി ഈസ് യൂസ്ഡ് യൂഷ്വലി ഇൻ എ ബ്രോഡർ സെൻസ്. വാറണ്ടി കുറച്ചും കൂടെ ഒരു വിശാലമായ സെൻസിലാണ് യൂസ് ചെയ്യുന്നത്. വേറെസ് ഗ്യാരണ്ടി കംസ് ആസ് എ പ്രോമിസ് ദാറ്റ് കംസ് അണ്ടർ വാറണ്ടി. അതേസമയം ഗ്യാരണ്ടി എന്ന് പറയുന്നത് വാറണ്ടി കണ്ടറിൽ വരുന്ന ഒരു പ്രോമിസ് ആയിട്ടാണ് നിൽക്കുന്നത്. ദെൻ വാറണ്ടീസ്. എ വാറണ്ടി ഈസ് എ റിട്ടേൺ ഗ്യാരണ്ടി ഓഫ് എ പ്രോഡക്റ്റ് ആൻഡ് ഇറ്റ് ഹോൾഡ്സ് ദ മേക്കർ ഓഫ് ദ പ്രോഡക്റ്റ് റെസ്പോൺസിബിൾ ടു റിപ്പയർ ഓർ റീപ്ലേസ് എ ഡിഫക്റ്റീവ് പ്രോഡക്ട്സ് ഓർ ഇസ് പാർട്സ്. എ വാറണ്ടി എന്ന് പറയുമ്പം അത് റിട്ടേൺ ഗ്യാരണ്ടിയാണ് ഒരു പ്രോഡക്റ്റിനെ സംബന്ധിച്ചുള്ള. ആൻഡ് ഇറ്റ് ഹോൾഡ്സ് ദ മേക്കർ ഓഫ് ദ പ്രോഡക്റ്റ് റെസ്പോൺസിബിൾ. ഇതിന്റെ പ്രൊഡ്യൂസർ ആരാണോ അവരെ റെസ്പോൺസിബിൾ ആക്കി നിർത്തുന്ന ഒരു ഗ്യാരണ്ടിയാണിത്. എന്തിനു വേണ്ടിയിട്ടുള്ള റെസ്പോൺസിബിലിറ്റി അവിടെ ഉണ്ടാകുന്നത്? ടു റിപ്പയർ ഓർ റീപ്ലേസ് എ ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് ഓർ ഇസ് പാർട്സ്. ഒരു ഡിഫക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, അതായത് അവരുടെ പ്രോഡക്റ്റിന് വല്ല കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പയർ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ പാർട്സ് ഒക്കെ ഒന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്രൊഡ്യൂസറെ ഉത്തരവാദിയാക്കുന്ന ഒരു റിട്ടേൺ ഗ്യാരണ്ടിയാണ് വാറണ്ടി എന്ന് പറയുന്നത്. നമ്മൾ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് നമുക്ക് വാറണ്ടി കാർഡ് കിട്ടാറുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് എത്ര പീരീഡിലേക്കെന്ന് കൂടെ അവർ എഴുതി തരും. ചിലപ്പോൾ 6 മാസമാവാം, ചിലപ്പോൾ 2 കൊല്ലമാവാം. അപ്പൊ ആ ഒരു പീരീഡിനുള്ളിൽ നമ്മുടെ പ്രോഡക്റ്റിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സെല്ലറെ അപ്രോച്ച് ചെയ്യാം, അവർ പ്രൊഡ്യൂസറുമായിട്ട് കോൺടാക്ട് ചെയ്യുക മറ്റോ ചെയ്യും. എന്നിട്ട് നമ്മുടെ പ്രോഡക്റ്റിന് വല്ല കംപ്ലൈന്റും ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് അത് ശരിയാക്കി തരും, അല്ലെങ്കിൽ അതിന്റെ പാർട്സ് മാറ്റി തരും എന്നൊക്കെ നിങ്ങൾ കാണാറുണ്ട്. അതാണ് എന്ത് വാറണ്ടി എന്ന് പറയുന്നത്. A product warranty is an obligation of the producer and sellers to stand behind the product. A product warranty എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെയും സെല്ലറുടെയും ഒബ്ലിഗേഷൻ ആണ്, ബാധ്യതയാണ് ടു സ്റ്റാൻഡ് ബിഹൈൻഡ് ദ പ്രോഡക്റ്റ്. പ്രോഡക്റ്റ് പിന്നിൽ നിൽക്കാൻ മീൻസ് എന്താണ്, അവർ സെല്ല് ചെയ്യുന്ന പ്രോഡക്റ്റിൽ എന്തൊരു പ്രശ്നം ഉണ്ടാകാനും പരിഹരിക്കാൻ റെഡി ആയിക്കൊണ്ട് അവരതിന്റെ ബാക്കിൽ ഉണ്ടാവുക എന്നുള്ളതാണ്. ആൻഡ് അഷ്വർ ദ ബയർ ദാറ്റ്, കൂടാതെ അത് ബയർക്ക് ഒരു ഉറപ്പ് കൊടുക്കലും കൂടിയാണ്. എന്ത്? ഹി വിൽ ഡിറൈവ് സർട്ടൻ സർവീസസ് ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഫ്രം ദ പ്രോഡക്റ്റ്. ഈ പ്രോഡക്റ്റിൽ നിന്നും നിങ്ങൾക്ക് ചില സേവനങ്ങൾ, ചില സാറ്റിസ്ഫാക്ഷൻ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിനെന്തെങ്കിലും ഒരു ഭംഗം വരികയാണെങ്കിൽ ഇത്ര പീരീഡിനുള്ളിൽ ഞങ്ങൾ അത് കറക്റ്റ് ചെയ്ത് തരും എന്ന് പറയുന്ന ഒന്നാണ് എന്ത്? പ്രോഡക്റ്റ് വാറണ്ടി എന്ന് പറയുന്നത്. വാറണ്ടി മേ ബി ഓഫ് ഡിഫറെന്റ് ടൈപ്സ്. പല വിധത്തിലുള്ള വാറണ്ടി ഉണ്ട്. ആസ് എക്സ്പ്രസ് വാറണ്ടി, ഇംപ്ലൈഡ് വാറണ്ടി. എക്സ്പ്രസ് വാറണ്ടി എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഇതുപോലെ നമുക്ക് എഴുതി തന്ന്, നമുക്ക് കാണിച്ചു തരുന്ന ഒന്ന്. ഇംപ്ലൈഡ് വാറണ്ടി എന്ന് പറയുമ്പോൾ അതിൽ അന്തർലീനമായി കിടക്കുന്നത്. ഫുൾ വാറണ്ടി, ലിമിറ്റഡ് വാറണ്ടി എന്നൊക്കെ പറഞ്ഞ് പലതരത്തിലുള്ള വാറണ്ടീസ് ഉണ്ട്. ദെൻ വാറണ്ടി ഈസ് ഡിഫൈൻഡ് ആസ്, നമുക്ക് അതിന്റെ ഡെഫിനിഷൻ നോക്കാം. അൻ അഷുറൻസ് ഗിവൺ ബൈ ദി മാനുഫാക്ചറർ ഓർ സെല്ലർ ടു ദ ബയർ. ബയർക്ക് സെല്ലറും മാനുഫാക്ചററും നൽകുന്ന ഒരു ഉറപ്പാണത്, അഷുറൻസ് ആണ്. That the specified facts about the product are true. ആ പ്രോഡക്റ്റിനെ സംബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന വസ്തുതകളെല്ലാം തന്നെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൊടുക്കുന്ന ഒരു ഉറപ്പാണ് വാറണ്ടി എന്ന് പറയുന്നത്. അപ്പൊ അതിൽ തെറ്റായിട്ട് വല്ലതും വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കറക്റ്റ് ചെയ്തു തരും എന്നാണ് അവിടെ പറയാതെ പറയുന്നത്. ദെൻ ഗ്യാരണ്ടി എന്താണെന്ന് നോക്കാം. ഗ്യാരണ്ടി ഇസ് ആൻ അഗ്രിമെന്റ് ഗിവൺ ബൈ ദി മാനുഫാക്ചറർ ഓർ റീറ്റെയിലർ ടു ദ കൺസ്യൂമർ വിതൌട്ട് എനി എക്സ്ട്രാ ചാർജ്. പ്രത്യേകിച്ച് ഒരു എക്സ്ട്രാ ചാർജ് ഒന്നും ഈടാക്കാതെ കൺസ്യൂമർക്ക് റീറ്റെയിലറും മാനുഫാക്ചറും ഒക്കെ കൊടുക്കുന്ന ഒരു ഉറപ്പാണ് എന്ത് ഗ്യാരണ്ടി എന്ന് പറയുന്നത്.
Guarantee is a step ahead of warranty. Warranty is a step ahead guarantee the wherein the company is so confident of their product. Ivide company avada product ne kurichu athra mathram confident aayirikkum that they offer repair or replacement of the product. Avare avaru product inde repair um replacement ok avada offer cheyana cheyunu. The guarantee covers products, services, persons and consumer satisfaction while warranty covers products only. Guarantee ele endakke veru product anengilum service anengilum persons consumer satisfaction idokke idinatha cover cheyum while warranty covers products only. Warranty nu parayna product mathrana cover cheya. In short, if there is any problem in the product, chirukathile product la endengil oru problem undai kanyal, the company will first try to repair the product. Aadi onnu repair cheyan shramikkum, then if not repaired, it will offer free replacement. Ini adu പിന്നെ റിപ്പയർ ആയില്ല എങ്കിൽ അവർ ഫ്രീ റീപ്ലേസ്മെന്റ് അവർ ഓഫർ ചെയ്യും. അത് പൂർണ്ണമായിട്ട് മാറ്റി കൊടുക്കും എന്നുള്ളതാണ് ഗ്യാരണ്ടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ദ ഗ്യാരണ്ടി ഈസ് ഡിഫൈൻഡ് ആസ് ദ പ്രോമിസ് ഫോർ ദ ആഫ്റ്റർ സെയിൽസ് പെർഫോമൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. ആ പ്രോഡക്റ്റിന്റെയോ സർവീസിന്റെയോ ആഫ്റ്റർ സെയിൽസ് പെർഫോമൻസിനെ കുറിച്ചുള്ള ഒരു പ്രോമിസ് ആണ്. അതായത് വിൽപ്പനയ്ക്ക് ശേഷവും ഞങ്ങൾ ഇന്ന ഇന്ന സർവീസുകൾ പ്രൊവൈഡ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രോമിസ് ആണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇത് തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പൊ ഇതെന്താന്നുള്ളത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. വാറണ്ടി ഇറ്റ് ഈസ് ആൻ അഷുറൻസ് ഗിവൺ ബൈ ദി മാനുഫാക്ചറർ ടു ദ ബയർ ദാറ്റ് ദ ഫാക്ട്സ് അബൌട്ട് ദ പ്രോഡക്ട്സ് ആർ ട്രൂ. ആ ഒരു പ്രോഡക്റ്റിനെ വെച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ശരിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് മാനുഫാക്ചറർ ബയർക്ക് കൊടുക്കുന്ന ഉറപ്പാണിത്. ദ ഗ്യാരണ്ടി ഈസ് ദ പ്രോമിസ് ഫോർ ദി ആഫ്റ്റർ സെയിൽസ് പെർഫോമൻസ് ഓഫ് ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. പ്രോഡക്റ്റിന്റെയും സർവീസിന്റെയും ആഫ്റ്റർ സെയിൽസ് പെർഫോമൻസിനെ കുറിച്ച് വിൽപ്പനയ്ക്ക് ശേഷവും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. അതാണ് ആഫ്റ്റർ സെയിൽസ് പെർഫോമൻസ്. അതിനെ കുറിച്ചുള്ള ഒരു പ്രോമിസ് ആണ് ഗ്യാരണ്ടി എന്ന് പറയുന്നത്. വാറണ്ടി ഈസ് ആൻ അഷുറൻസ്. വാറണ്ടി ഒരു അഷുറൻസ് ആണ്. ഗ്യാരണ്ടി ഈസ് എ കമ്മിറ്റ്മെന്റ്. അതൊരു കമ്മിറ്റ്മെന്റ് ആണ്. ദെൻ വാറണ്ടി ഈസ് അപ്ലിക്കബിൾ ടു പ്രോഡക്റ്റ് ഓൺലി. പ്രോഡക്റ്റിന് മാത്രമാണ് വാറണ്ടി അപ്ലിക്കബിൾ ആകുന്നത്. ഗ്യാരണ്ടി ഈസ് അപ്ലിക്കബിൾ ടു പ്രോഡക്റ്റ് സർവീസ് ആൻഡ് പേഴ്സൺസ്. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഗ്യാരണ്ടി അപ്ലിക്കബിൾ ആണ്. ഇറ്റ് ഈസ് ജനറലി റിട്ടൺ. വാറണ്ടി പലപ്പോഴും റിട്ടൺ ആയിരിക്കും. ഗ്യാരണ്ടി ഇറ്റ് ക്യാൻ ഈദർ ബി ഓറൽ ഓർ റിട്ടൺ. അത് ഓറൽ ആവാം റിട്ടൺ ആവാം. വാറണ്ടി ദ ബയർ ഹാസ് ടു പേ ഫോർ വാറണ്ടി. ചിലപ്പോഴൊക്കെ വാറണ്ടിന്റെ കേസിൽ ബയർ പേ ചെയ്യേണ്ടി വന്നേക്കാം. ചിലതൊക്കെ മാറ്റി വെക്കുമ്പോൾ ചെറിയ എമൗണ്ട് കൊടുക്കേണ്ടി വന്നേക്കാം. പക്ഷെ ഗ്യാരണ്ടി ഈസ് ഫ്രീ ഓഫ് കോസ്റ്റ്. പൂർണ്ണമായിട്ടും ഫ്രീ ആയിട്ടായിരിക്കും അത് കിട്ടുന്നത്. എ വാറണ്ടി ഈസ് ഫോർ ലോങ് പീരിയഡ്. വാറണ്ടി ലോങ് പീരീഡിലേക്ക് ഉണ്ടാവാം. ഗ്യാരണ്ടി എന്ന് പറയുന്നത് ഇറ്റ് വേരീസ് ഫ്രം ഐറ്റം ടു ഐറ്റം. ഓരോ ഐറ്റത്തിനനുസരിച്ച് ഇതിന്റെ പീരീഡിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇത്രയാണ് നമുക്ക് വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള ഡിഫറൻസ് പറയാനുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം. ടിൽ ദെൻ ബൈ.